ആത്മാർത്ഥത, സത്യസന്ധത ഇവ രണ്ടും ധ്യാനത്തിലൂടെ എങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ്? ഇതൊക്കെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും എനിക്ക് ഇല്ല, ആത്മാർത്ഥതയും സത്യസന്ധതയും എനിക്ക് ഇല്ല, ഇത് എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൽ വരുത്തിക്കണം എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമം ചെയ്യും, അതൊക്കെ ചെയ്യുമ്പോൾ ശരിയാവില്ല. ആത്മാർത്ഥത, സത്യസന്ധത ഇതൊക്കെ എൻ്റെ സ്വഭാവമാണ്, ഇതൊക്കെ എൻ്റെ സഹജമായിട്ടുള്ള സ്വഭാവമാണ്. അതിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഈ പിരിമുറുക്കം കാരണം, സ്ട്രെസ് കാരണം അതൊക്കെ ഒന്ന് കുറച്ച് മൂടിയിരിക്കണമെന്ന് മാത്രം. ഈ ചില ആൾക്കാർ പറയും, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രോധമുണ്ട്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ട്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചീത്ത വികാരങ്ങൾ. അവർ ശരിക്കും അറിവില്ലായ്മയാണത്, തെറ്റായിട്ടുള്ള കാര്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം, ശാന്തി, ആത്മാർത്ഥത, സത്യസന്ധത, സമാധാനം, സംതൃപ്തി, ഇതൊക്കെയാണ് നമ്മളുടെ ശരിക്കുള്ള സ്വഭാവം. ഈ സോ കോൾഡ് നെഗറ്റീവ് ഇമോഷൻസ്, ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ വിദ്വേഷം, വെറുപ്പ്, ക്രോധം, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ പുറത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളുടെ ഭാരതീയ ഇതിൽ പറയാറുണ്ട് ഒരു വിശ്വാസം, ഗംഗയിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ പാവം പോവും എന്ന് പറയുന്നതിൻ്റെ പിന്നിലത്തെ പ്രതീകം ഇതാണ്. അതായത് അത്രയ്ക്കേ ഉള്ളൂ, നമ്മൾ സ്വയം ഓ ഞാൻ പാപിയാണ്, എൻ്റെ ഉള്ളിലൊക്കെ മഹാമോശമായിട്ടുള്ളതാണ്, എനിക്കൊരിക്കലും നന്നാവാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ 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 ശക്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ഉള്ളിൽ ശാന്തിയാണ്, സമാധാനമാണ്, ആത്മാർത്ഥതയാണ്, സത്യസന്ധതയാണ്, ഈ ബാക്കിയുള്ളതൊക്കെ പുറത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കളയാനായിട്ടുള്ള വഴികളാണ് നമ്മളുടെ സ്വന്തം ശ്വാസത്തിൽ രഹസ്യങ്ങളുണ്ട്, ധാരാളം രഹസ്യങ്ങൾ നമ്മളുടെ സ്വന്തം ശ്വാസത്തിലുണ്ട്. ധ്യാനത്തിലൂടെ ഈ പ്രക്രിയകളിലൂടെയൊക്കെ നമുക്ക് നമ്മളുടെ സഹജ സ്വഭാവത്തിലേക്ക് വരാനായിട്ട് കഴിയും, വിച്ച് ഈസ് ആത്മാർത്ഥത, സത്യസന്ധത ഇതൊക്കെ.